വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആ ടൊമാറ്റോ സോസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ബേസ്കോട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എമൽഷൻ പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ കളേഴ്സിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ നമ്മുടെ ക്രിംസൺ റെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു റൗണ്ട് നമ്പർ 2 ബ്രഷും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബ്രഷിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ വയ്യ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക ചെറിയൊരു പെറ്റലിൻ്റെ പാറ്റേണിൽ ഇതേപോലെ. എന്നിട്ട് അതിനുള്ളിൽ കളേഴ്സ് ഫില്ല് ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ റെഡ് കളറാണ് എടുത്തതെന്നും പറഞ്ഞ് റെഡ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് കളർ ബേസ് കോട്ടാണോ കുപ്പിക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വൈറ്റിൻ്റെ ഒക്കെ കൂട്ടത്തിൽ റെഡ് നന്നായിരിക്കും, ലൈറ്റ് ബ്ലൂ നല്ലതായിരിക്കും, യെല്ലോ നല്ലതായിരിക്കും. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇതേപോലെ ഇതാ ഒരു സിംഗിൾ പെറ്റൽ പോലത്തെ രീതിയിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക് കളറാണ് ഫെവിക്രിലിൻ്റെ. ഇനി ഇത് ഇതാ സീറോ സൈസ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ബ്രഷ് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ ഒരു പെറ്റലിൻ്റെ മേലേൽ ഇതേപോലെ ചെറിയൊരു ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു ഫ്ലവറിൻ്റെ ഉൾവശത്ത് നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റേമെൻ്റ് പോലത്തെ പോർഷൻ ഇല്ലേ, അതുപോലെ ചെറിയ ചെറിയ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുതും കുറച്ച് ചെറുതുമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഇതാ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ ഇതാ ഒരു ലൈൻസിൻ്റെ ടിപ്പ് പോർഷനിൽ ഞാൻ ഇതേപോലെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു പൂമ്പൊടിയൊക്കെ ഇരിക്കണ പോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ മാറ്റി പിടിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു റെഡും ബ്ലാക്കും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും കോമ്പിനേഷൻ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വേറെ കളേഴ്സ് ഒന്നും കൊടുക്കാത്തത്. യെല്ലോ ഒക്കെ കൊടുത്താലും നന്നായിരിക്കും കേട്ടോ. ഇനി ഞാൻ ഫെവിക്രിലിൻ്റെ ഒലിവ് ഗ്രീൻ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ടൊരു സ്റ്റെമ്മ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങ് താഴെ വരെ ബോട്ടിലിൻ്റെ അടിവരെ പോവണ്ട, ചെറുതായിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ അറ്റത്ത് മാത്രം. എന്നിട്ട് ഇതേപോലെ സിംഗിൾ സ്ട്രോക്ക് ആയിട്ട് രണ്ട് ലീവ്സും കൂടെ ഓരോ പൂവിൻ്റെ താഴ്ഭാഗത്തും വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പച്ച കളർ ഇത് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഇങ്ങനെ കിടക്കുന്ന കൊടുത്ത് ഞാൻ ചെറിയതായി ഇതേപോലെ കുഞ്ഞി ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു ലീവ് സെറ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ലൈൻ ഇട്ടിട്ട് അതിലൊരു 3-4 സിംഗിൾ സ്ട്രോക്ക് ലീവ്സ് വരച്ച് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ആ ഒരു പോർഷനോട് ഫില്ല് ആയിക്കോളും. ഏറ്റവും ലാസ്റ്റ് ഞാൻ ബാക്കിയിരുന്ന ആ ഒരു റെഡ് കളർ പെയിൻറ് പെയിൻറ് ബ്രഷിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലേശം ഒരു വൈറ്റ് പെയിൻറ് കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ കൂടെ ഇതാ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള സംഭവം എളുപ്പമല്ലേ? അപ്പോൾ ആ ഒരു വൈറ്റ് കളർ ബേസ് കോട്ടിൽ റെഡും പച്ചയും ബ്ലാക്കും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ലുക്കില്ലേ കാണാനായിട്ട്. സിമ്പിളും ആണ്, ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ മാത്രമല്ല ചെറിയൊരു ക്യാൻവാസ് ഒക്കെ എടുത്തിട്ട് അതിൽ ചെയ്ത് കഴിഞ്ഞാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോട്ട് പോന്നോട്ടെ. അപ്പോൾ ഇതിലും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാ അള്ളാ തേഴ്സ്ഡേ വരാം. സമയം മറക്കരുതേ, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ബൈ ബൈ.